ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് പൊങ്കാല മഹോത്സവം നടക്കാൻ പോവാണല്ലേ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെന്നല്ല, നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോയാലും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഗൃഹത്തിലായിക്കോട്ടെ, നമ്മൾ പൊങ്കാല ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന നാല് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ദേവതയ്ക്ക് എന്തോ ഒരു അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. ആ തെറ്റിന് കൃത്യമായിട്ട് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ പ്രായശ്ചിത്തം എന്താണെന്നുള്ളത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ആ പ്രായശ്ചിത്തം കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദേവിയുടെ അനുഗ്രഹം പല മടങ്ങ് അധികമായിട്ട് നമുക്ക് അനുഗ്രഹമായി ലഭിക്കും എന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ നാല് ലക്ഷണങ്ങൾ എന്നതിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമ്മൾ പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ പറയാൻ പോകുന്ന നാല് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ദേവതയ്ക്കാണോ ആ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത്, ആ ഒരു ദേവതയിൽ നിന്ന് ഒരു അനിഷ്ടം നമ്മിൽ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനിഷ്ടത്തെ മാറ്റുന്നതിനും അഭീഷ്ടം സാധിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ലളിതമായിട്ട് ചില പരിഹാരങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു ദേവത സന്തുഷ്ടപ്പെടുകയും നമുക്ക് സർവ്വവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും ഉടൻ തന്നെ നൽകുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആ ഒരു ദുർലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രത്തിൽ തീ പിടിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു തീ കൊണ്ട് നമ്മുടെ വസ്ത്രത്തിന് പൊള്ളലുണ്ടാകുകയാണ്, അല്ലെങ്കിൽ അറിയാതെ വസ്ത്രത്തിൽ തീ പടരുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ദുർനിമിത്തമാണ്. തീർച്ചയായിട്ടും നമ്മൾ അറിയാണ്ട് നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആ ഒരു ദുർലക്ഷണം അല്ലെങ്കിൽ അശുഭ ലക്ഷണം എന്ന് പറയുന്നത് പൊങ്കാല ഇടുന്ന സന്ദർഭത്തിൽ പ്രാണികൾ നമ്മുടെ കലത്തിൽ വന്ന് വീഴുക, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രാണികൾ ചത്ത് വീഴുന്നത് അശുഭകരമായിട്ടാണ് കരുതപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ലക്ഷണം കണ്ടാലും നമ്മൾ അറിയാതെ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ആ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മുടെ പൊങ്കാലയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് മലിനജലം തെറിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വാഹനമൊക്കെ ഓടി പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാൽസ്പർശം കൊണ്ടോ ഒക്കെ മലിനജലം നമ്മുടെ പൊങ്കാലയിലേക്ക് തെറിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ടും ഉടനെ പരിഹാരം എന്താണെന്നുള്ളത് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു അനിഷ്ടം ദേവിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ടും അതിന് നമ്മൾ ആ ഒരു ക്ഷമാപണം ഭഗവതിയോട് നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായും ദൈവം അത് ക്ഷമിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ദേവതയ്ക്കാണോ പൊങ്കാല സമർപ്പിക്കുന്നത് ആ ഒരു ദേവതയോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ക്ഷമാപണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം ആ ഒരു ദേവതയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ആ ഒരു നാലാമത്തെ ദുർലക്ഷണം എന്ന് പറയുന്നത് പൊങ്കാല അടുക്കി പിടിക്കുക, അല്ലെങ്കിൽ പുക കയറുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവുക എന്നുള്ളതാണ്. പൊങ്കാല കരിഞ്ഞു പോകുന്നതും അടുക്കി പിടിക്കുന്നതും പുക കയറുന്നതും ഒക്കെ തന്നെ അശുഭ ലക്ഷണമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മൾ വ്രതം പിടിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഒരു പൊങ്കാല സമർപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്രതത്തിലൊക്കെ നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ സംഭവിച്ചു പോകാം. അപ്പോൾ അത്തരത്തിൽ എന്തോ ഒരു പാകപ്പിഴ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന നാല് ദുർലക്ഷണങ്ങൾ അല്ലെങ്കിൽ അപലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു അനിഷ്ടം ഭഗവതിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ദേവതയ്ക്കാണോ ആ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത് ആ ഒരു ദേവതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു തെറ്റുണ്ടായിട്ടുണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ പൊങ്കാല കലത്തിൽ സ്പർശിച്ചുകൊണ്ട്, അതായത് നേദിക്കുന്നതിന് മുൻപ് അവർ പൊങ്കാല കലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക. ഈ മന്ത്രം അറിയില്ല എങ്കിൽ അതിനും വഴിയുണ്ട്. ആദ്യം ഈ മന്ത്രം എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓം ദേവി ദേവി മഹാദേവി അന്നപൂർണേ മഹാമദേ നിവേദ്യം സാരമാം പ്രസന്നം ക്ഷസ്വ ക്ഷമസ്വ ദയാപരേ എന്നുള്ളതാണ്. മന്ത്രം ഒരിക്കൽ കൂടി പറയാം. ഓം ദേവി ദേവി മഹാദേവി അന്നപൂർണേ മഹാമദേ നിവേദ്യം സാരമാം പ്രസന്നം ക്ഷസ്വ ക്ഷമസ്വ ദയാപരേ എന്നുള്ളതാണ്. കലത്തിൽ സ്പർശിച്ചുകൊണ്ട് മൂന്ന് തവണയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഈ ഒരു മന്ത്രം കാണാൻ അറിയില്ല എങ്കിൽ ഈ ഒരു മന്ത്രം എഴുതിയെടുത്ത് നമുക്കത് കണ്ടുകൊണ്ട് ചൊല്ലാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് ഈ ഒരു മന്ത്രമൊന്നും നമുക്ക് ഓർമ്മയിൽ വന്നില്ല, അല്ലെങ്കിൽ എഴുതിയൊന്നും നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അവർ പൊങ്കാലക്കാലത്തിൽ രണ്ട് കൈകളും കൊണ്ട് സ്പർശിച്ചിട്ട് അമ്മയോട് പറയുക, അമ്മയെ ഞാൻ അറിഞ്ഞോ അറിവില്ലാതെയോ ഏതെങ്കിലും വിധത്തിൽ മനസാ വാച കർമ്മണ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് അവിടുന്ന് പൊറുക്കണമേ, എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരണേ, എൻ്റെ തെറ്റുകൾ പുറത്ത് എന്നെ നേർവഴിക്ക് നടത്തണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. ശരിക്കും ഈ ഒരു പ്രാർത്ഥന ചെറിയൊരു മന്ത്രരൂപത്തിൽ തന്നിരിക്കുന്നതാണ് നമ്മൾ മുന്നേ പറഞ്ഞതായിട്ടുള്ള ഒരു ശ്ലോകം. അപ്പം ആ ഒരു ശ്ലോകം പറഞ്ഞില്ല എങ്കിലും ഇരു കൈകളും ആ ഒരു പൊങ്കാലക്കലത്തിലേക്ക് വെച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിവില്ലാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റ് അമ്മ പുറത്ത് മാപ്പാക്കി സർവ്വ ഐശ്വര്യങ്ങളും തന്ന് സർവ്വ അഭീഷ്ടവും സാധിച്ചു തരണമേ എന്ന് ആ ഒരു ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. കൃത്യമായും അമ്മ നമ്മുടെ തെറ്റുകൾ പുറത്ത് നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും നൽകുന്നതാണ്. നമ്മുടെ എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നവളാണ് ഭഗവതി എന്ന് പറയുന്നത്. ഭഗത്തെ നൽകുന്നവളാണ് ഭഗവതി, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ഭഗവതി. ദൈവങ്ങൾ ഒരിക്കലും നമ്മുടെ തെറ്റേറ്റു പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കുകയോ ശപിക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല. തെറ്റ് തിരിച്ചറിഞ്ഞ് നമ്മൾ ക്ഷമാപണം നടത്തുമെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സൽബുദ്ധിയും നമുക്ക് ആ ഒരു ദേവതാ ചൈതന്യം കനിഞ്ഞരുളും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.